എൻ ഐ ടിയിലെ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കുവാനുള്ള നീക്കത്തിനെതിരെയും ഇതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചും സി പി ഐ എം കുന്ദമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ ഐ ടിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. എൻ ഐ ടിയിൽ നിലവിലുള്ള തൊഴിലാളികളെ ഒന്നടങ്കം പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചും ഇതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് സി പി എം കുന്ദമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ ഐ ടിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. എത്രയോ വർഷമായി, 15-20 വർഷമായി സാനിറ്ററി സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ, ശരാശരിയിൽ താഴെ മാത്രം ജീവിത നിലവാരം പുലർത്തുന്ന ഈ നാട്ടിലെ നമ്മോടൊപ്പം ജീവിക്കുന്ന കുറച്ചാളുകളെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുടുക്കി സാങ്കേതികത്വത്തിൻ്റെ വഴുവഴുപ്പ് ന്യായങ്ങൾ പറഞ്ഞ് നിബന്ധനകളും നിർബന്ധങ്ങളും തീരുമാനങ്ങളും അടിച്ചേൽപ്പിച്ച് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെയെല്ലാം പടിക്ക് പുറത്താക്കി പിണ്ടം വച്ച് കളയാം എന്ന ധാരണ എൻ ഐ ടി അധികാരികൾ വച്ചു പുലർത്തുന്നു എന്നാണ് ഇക്കാര്യത്തെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും അയാൾക്ക് എൻ ഐ ടിയുടെ അധികാരികളോട് കണികലേശം പോലും, കടുകുമണിയുടെ പകുതി വലിപ്പത്തിൽ പോലും വിരോധമോ വിദ്വേഷമോ ഇല്ലെങ്കിൽ പോലും ഏത് നിഷ്പക്ഷമതിക്കും തോന്നുക. ഏരിയ സെക്രട്ടറി പി ഷൈപ്പു അധ്യക്ഷനായി, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, ഇ വിനോദ് കുമാർ, ടി കെ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പി പ്രസാദ്, എം ധർമ്മജൻ, എ കെ ടി ചന്ദ്രൻ, ഷിജുലാൽ, ടി എ രമേശൻ, വി സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലവിൽ 170 സെക്യൂരിറ്റി ജീവനക്കാരും 13 ഡ്രൈവർമാരും 170 സാനിറ്റേഷൻ തൊഴിലാളികളുമാണ് ഇവിടെയുള്ളത്. ഇവരെ ഒന്നടങ്കം പിരിച്ചുവിടുകയായിരുന്നു. മാത്രമല്ല, പുറമേ നിന്ന് വൻതുക കൈപ്പറ്റി പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതായും ആരോപണമുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് നിലവിലെ തൊഴിലാളികൾ തിങ്കളാഴ്ച പുതുതായി റിക്രൂട്ട്മെൻറ്റിനെത്തിയ തൊഴിലാളികളെ തടയുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, എൻ ഐ ടി.